നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഏറെ വിവാദമായ ഒരു സംഭവമാണ് ശബരിമലയിൽ 18-ാം പടിയിലെ പോലീസ് അയ്യപ്പന്മാർ നടത്തിയ ഒരു ഫോട്ടോഷൂട്ട്. അത് വിവാദമാവുകയും അതിന് പിന്നാലെ റിപ്പോർട്ട് തേടി ADGP ശ്രീജിത്ത് രംഗത്ത് വരികയും ചെയ്തിരുന്നു. 18-ാം പടിയിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ചിത്രമെടുത്തു, അത് മാതൃഭൂമി പത്രത്തിൽ അച്ചടിച്ചു വരികയും ചെയ്തു. തിങ്കളാഴ്ച ദിവസമാണ് ഈ ഫോട്ടോ എടുത്തത്. സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ KE ബൈജുവിനോട് അതിന് പിന്നാലെ തന്നെ ADGP റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. സംഭവം വലിയ വിവാദമായി മാറിയതോടെ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്നിധാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനമൊക്കെ പ്രശംസനീയമാണ്, ഒരിക്കലും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഇതുപോലുള്ള നടപടികൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, അനുവദനീയമല്ല. ശബരിമല തിരുമുറ്റത്തും സോപാനത്തിലുമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വീഡിയോ ചിത്രീകരണം സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസർ റിപ്പോർട്ട് നൽകണമെന്നാണ് ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ശക്തമായ കൃത്യവിലോപമായി ചൂണ്ടിക്കാട്ടി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടിയും സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ആദ്യ ബാച്ചിലെ പോലീസുകാരാണ് അങ്ങനെ 18-ാം പടിയിൽ നിന്നും ഒരു ഫോട്ടോ എടുത്തത്. ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലായി തന്നെ പ്രചരിച്ചു. അതിന് പിന്നാലെ സംഗതി വിവാദമായി. വിഷയത്തിൽ പോലീസുകാർക്കെതിരെ വിശ്വഹിന്ദു പരിഷത്ത് അടക്കം രംഗത്ത് വന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിന് ഒത്താശ നൽകിയതിൽ മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതിയെന്നാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ ആരോപണം. സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പിയാണ് ഇതിൽ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. സംഭവത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയും ശക്തമായ പ്രതിഷേധം തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മേൽശാന്തിയും തന്ത്രിയും അടക്കമുള്ള ആചാര്യന്മാർ പോലും നടയടച്ചിറങ്ങുമ്പോൾ പുറകോട്ടാണ് ഇറങ്ങാറുള്ളത്. അതിന് വിപരീതമായി തിരിഞ്ഞു നിന്നുകൊണ്ടാണ് ഇവർ ഫോട്ടോ എടുത്തിരിക്കുന്നതെന്നും ഇതിലൂടെ കുറ്റപ്പെടുത്തുന്നു. ആചാര ലംഘനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും അയ്യപ്പ വിശ്വാസികളായ ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കണമെന്നുമാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറിയായിട്ടുള്ള VK ചന്ദ്രനും ഇതിന് പിന്നാലെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം കോടതി മറ്റൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട്. തീർത്ഥാടകരിൽ നിന്നും ഭക്ഷണത്തിന് കൂടുതൽ തുക ഈടാക്കുന്ന കടകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് വാക്കാൽ ചൂണ്ടിക്കാണിക്കുന്നത്. December 1 മുതൽ 6 വരെ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ശബരിമലയിൽ ഭക്തരുടെ തിരക്ക് നിലവിൽ നിയന്ത്രണ വിധേയമാണെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.